ഇൻവെർട്ടറിനകത്ത് ഇപ്പൊ വേണ്ടത്ര പവർ ശേഖരിച്ചിട്ടുണ്ട്. ആ വാക്കേ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാ മോനെ നിനക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. ഈ ഗ്രാമത്തിന് നീ ഒരു വലിയ നന്മയാ ചെയ്തിരിക്കുന്നത്. വാഹേ ഗുരുവിന് നന്ദി. ഗുരുദേവന്റെ കൃപാകടാക്ഷം. താൻ റെഡിയല്ലേ? റെഡി. ഓൾ ദി ബെസ്റ്റ്. ബാപ്പേ, ഇത്തവണ എല്ലാം ശരിയാക്കി തരണേ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇത്തവണയും ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല വീരേ. നമ്മുടെ കൃഷി സ്ഥലത്ത് വെള്ളം കിട്ടി. എന്താടാ ബൽദേവായി കാണുന്നേ? കാര്യങ്ങളൊക്കെ ഉഷാറാക്കുവാണല്ലോ. നമ്മുടെ ഗ്രാമത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടാ. അവരുടെ ഉദ്ദേശം എന്താണെങ്കിലും ഈ പ്രീതംപുരയിൽ നടന്നു. എന്ത് പറഞ്ഞാലും എവന്റെയൊക്കെ ബുദ്ധി അപാരവാ. കേട്ട ബൽദേവ്, അവരുടെ രണ്ടുപേരുടെയും തലയിൽ ആൾതാമസം ഉണ്ടെന്ന് എന്തായാലും അവർ തെളിയിച്ചു. അല്ല ബൽദേവേ, 4, 3, 7 പ്ലേറ്റ് വെച്ചോണ്ട് എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു? ഒടുവിൽ എല്ലാവരും കൂടി എന്റെ സ്വപ്നങ്ങളിൽ മണ്ണിട്ട് മൂടിയിരിക്കുക. ഗ്രാമത്തിലുള്ള എല്ലാവരും അവളെ വീരയും കരണ്യം പുകഴ്ത്തെന്ന് കേൾക്കുമ്പോ എനിക്ക് സഹിക്കണില്ല. അവരൊക്കെ അവരുടെ മനസ്സിൽ ഇപ്പൊ എന്നെ ചീത്ത വിളിക്കും. പ്രസിഡന്റെ, ഇപ്രാവശ്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ഡേ നമുക്ക് പ്രത്യേകത ഉള്ളതായിട്ട് മാറി. രൺവീർ പറഞ്ഞതാ ശരി, നമ്മുടെ ഈ ഗ്രാമത്തിന് നമ്മുടെ മാതൃരാജ്യത്തെ പോലെ പുതിയൊരു വഴി തുറന്നു കിട്ടിയിരിക്കുക. എല്ലാരും വരൂ, പതാക ഉയർത്തി ദേശീയഗീതം പാടണ്ടേ. എനിക്ക് എല്ലാവരോടും ഒരു ആഗ്രഹം വ്യക്തിപരമായിട്ട് പറയാനുണ്ട്. നിങ്ങൾക്ക് ആർക്കും വിരോധമില്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഈ കുട്ടികളോട് ശരിക്കും നന്ദി പറയണം. ഇവര് നമ്മുടെ ഗ്രാമത്തിന്റെ അഭിമാന. ഈ ചെയ്തിരിക്കുന്നതൊക്കെ നമ്മുടെ പ്രീതംപുര ഗ്രാമത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലാണ്. അതിലുമൊക്കെ ഉപരി നമ്മൾ നന്ദി അർപ്പിക്കേണ്ട ഇവിടുത്തെ പഴയ പ്രസിഡന്റ് സമ്പൂർണ സിംഗിന്റെ കുടുംബത്തിനും ഈ കരണിനും. അജയ്ജി വരൂ,
രൺവീർ മോനെ നീയും വാ. വെല്ലച്ച, ഞങ്ങളെങ്ങനെയാ ഇത് ചെയ്യുക? വെല്ലച്ചനല്ലേ പ്രസിഡന്റ്, വെല്ലച്ചൻ ചെയ്യുന്നില്ല നല്ലത്. ശരിയാ മോനെ, പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാൽ അത് നിങ്ങൾക്ക് കഴിഞ്ഞു. ഈ പതാക ഉയർത്താനുള്ള അർഹത നിങ്ങൾക്കാ. വാ മോനെ. മണിക്കാരൻ, പട്ടണത്തിൽ നിന്ന് വന്ന പിള്ളേരുടെ കൂടെ തോന്നിയ ദിവസം കാണിക്കാൻ നിന്റെ അടുത്തൊക്കെ ആരടാ പറഞ്ഞേ? മെനഞ്ഞാന്ന് രാത്രി തന്നെ ഇതെല്ലാം തല്ലി പൊളിച്ച് ഞങ്ങൾ പോയതാ. എന്നിട്ടും നിന്റെയൊക്കെ അഹങ്കാരം തീർന്നില്ലടാ. ഇത്തരത്തിലുള്ള പണികൾ ഇവിടെ ചെയ്യുന്നതേ വലിയ ആളുകൾക്ക് ഇഷ്ടമല്ല. അവരെ മറികടന്നുകൊണ്ട് ഓരോന്നൊക്കെ ചെയ്താലുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാലോ. പറഞ്ഞേക്കാം. സുർജി സാറിന്റെയും ഗുരുപ്രസാദ് സാറിന്റെയും അധികാരവും ശക്തിയും നിനക്കൊക്കെ നന്നായിട്ട് അറിയാമല്ലടാ. എന്നിട്ടും അവർക്കെതിരായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്കൊക്കെ എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയത്? എന്താണ് നോക്കി നിൽക്കുന്നത്? അടിച്ച് പൊളിക്കലാം. നല്ല ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഈ തടി ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ സുർജിത്തിന്റെ ചെലവിലല്ല ഞങ്ങളിവിടെ ജീവിക്കുന്നത്. ഇവരിവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ഇതല്ല. ഇവരെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ കൊള്ളാം, കർഷകരുടെ കൃഷിസ്ഥലം നശിപ്പിക്കാൻ ശ്രമിച്ചാല് നിങ്ങൾക്കും അവസാനം പട്ടിണി അടക്കേണ്ടി വരും. എടാ രൺവീറേ, നിന്റെ വാചകോടിയൊക്കെ നിർത്തിയിട്ട് മുന്നിൽ നിന്ന് മാറാൻ നോക്കടാ. ഒരു ചുവട് കൂടി നീ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൈയിന്റെ ചൂട് നീ അറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട, ഇവിടുന്ന് തിരിച്ചു പോകുന്നതാ നല്ലത്. നീ മാറി നിക്ക്. രൺവീറേ, മര്യാദക്ക് മുന്നിൽ നിന്ന് മാറിക്കോ, അല്ലാതെ ഞങ്ങളുടെ നേരെ എങ്ങനെ നിന്റെ ഒരു ചെറു വിരൽ അനങ്ങാനുണ്ടല്ലോ. ആകളെയും പെങ്ങളെ ഇവിടെ തന്നെ കുടിച്ചു മൂടും. ഒരടി പോലും മുന്നോട്ടെടുത്ത് വെക്കരുത്, മറിച്ച് സംഭവിച്ച വീഴുന്ന ധാരാന്നും വീഴ്ത്തുന്ന ധാരാന്നും നമുക്കറിയാം. എന്റെ അനിയത്തിയുടെ നിർക്കുന്നതിന്റെ വൃത്തികെട്ട കണ്ണു വെച്ച് നോക്കിയാ അവസാനായിട്ട് ഞാൻ പറയാ, പിന്നെ ഈ കണ്ണുകൊണ്ട് നിന്റെ കാര്യം നോക്കാനുള്ള യോഗം ഉണ്ടാവില്ല. നീ എന്താ ഭീഷണിപ്പെടുത്തണോ? എന്തൊരു പുറകിലാള്.
ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്ന മാറി നിൽക്കണം. ആണത്തമില്ലാത്തവരാടാ പുറകിൽ നിന്ന് കുത്തുന്നത്. ആണുങ്ങൾക്കത് ഒരിക്കലും ചേർന്നതല്ലടാ. അതും അവന്റെ കൂടെ ഒരു പെണ്ണുള്ളപ്പോഴാ നീ അവനെ തല്ലാൻ ചെല്ലുന്ന. ഇങ്ങനെയുള്ളവന്മാരെ അവിടെ തന്നെ നിർത്തി കത്തിക്കുക വേണ്ടത്. ധിക്കാരം കാണിക്കാതെ ഇപ്പൊ തന്നെ എല്ലാവരോടും പോയിക്കോളണം. ഗ്രാമത്തിന് അത്യാവശ്യമുള്ള ഒരു കാര്യം ഇവിടെ ചെയ്തിരിക്കുന്നത്. നാട്ടുകാരുടെ നന്മയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിയിലും ബൽദേവ് വെറുതെ ഇടപെടില്ല. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ നിങ്ങളോട് പറഞ്ഞേക്കാം. ഇതൊക്കെ സഹിച്ചുകൊണ്ട് സുരജിത്തേട്ടനോ ഗുരുപ്രസാദ് സാറോ വെറുതെ ഇരിക്കുന്നു കരുതണ്ട. ഗ്രാമത്തിൽ നിന്ന് വൈദ്യുതി എടുത്തു മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ നാളെ നിന്റെ ഒക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. വാടാ ബൽദേവേ, നീ ചെയ്തത് ശരിയല്ല. സുർജിത്തേട്ടന്റെ ആൾക്കാരായ ഞങ്ങളെ എതിർത്തത് നീ ചെയ്ത വലിയ തെറ്റാ. നിനക്കിനി അങ്ങോട്ട് കഷ്ടകാലാടാ. നീ ഓർത്തോ, എല്ലാരും വരണ്ട. നന്ദിയുണ്ട് ബൽദേവേ. രൺവീരേട്ടാ, ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. എടെ ബൽദേവേ, ഇതൊക്കെ നിന്റെ തോന്നിയാസങ്ങളാണെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാരോടും പറയടാ. നീയാ ഇതൊക്കെ ചെയ്തത്, എനിക്കതിൽ ഒരു സംശയമില്ല. ബൽദേവ്, നീ എന്നോട് അങ്ങ് ക്ഷമിച്ചേക്കടാ. അതെ, ഞാൻ വിചാരിച്ചത് നമ്മളെല്ലാവരും ഈ ഗ്രാമത്തിൽ ചെറുപ്പം തൊട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എന്റെ ഒരു കടമയായിരുന്നു. ഈ നാട്ടുകാരെ സംരക്ഷിക്കേണ്ടത് ഞാനല്ലേ. ഞാൻ ഈ ഗ്രാമത്തിലെ പ്രസിഡന്റിന്റെ മകനാ, അതായത് നിങ്ങളുടെ മകൻ. നിങ്ങളെ സഹായിക്കാനായിട്ട് രാവും പകലും ഞാൻ സന്നദ്ധനാണ്. നന്നായി ബൽദേവേ, നീ ചെയ്തത് വളരെ വലിയ കാര്യമാണ്. ഇവൻ ജീവിതത്തിൽ നന്നാവില്ലല്ലോ എന്റെ റബ്ബെ. നീ വന്നു മോനെ. എന്റെ മോന് നല്ല കണ്ണേറ് കിട്ടിയിട്ടുണ്ട്, ഒന്ന് ഒഴിഞ്ഞിടണം. നീ വന്നേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട് മോനെ. എന്താ കാര്യം? നിന്റെ പേരൊന്നും മാറ്റണ്ടേ മോനെ, അതിനു വേണ്ടിയാ. ഇതെന്തിനാ പുതിയൊരു കഥ ഉണ്ടാക്കുന്നത്? നിനക്കൊന്നും അറിയില്ലേ, ഈയിടെ ആയിട്ട് നിന്റെ പേരിന്റെ അർത്ഥം നിനക്ക് തലക്ക് പിടിച്ച പോലെ നീ പെരുമാറണ. ബൽദേവ്, അതായത് ശക്തിയുടെ ദൈവം. ഈയിടെ ആയിട്ട് നീ നിന്റെ ശക്തി മാത്രമാണല്ലോ മോനെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ ബുദ്ധി എവിടെ ആടുമേക്കാൻ പോയിരിക്കുക? നിന്റെ തലക്ക് അത് കളിമണ്ണാണോടാ? ഏ, അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഒന്ന് നിർത്തമേ, എന്നെ ചുമ്മാ അങ്ങ് വട്ടുപിടിപ്പിക്കല്ലേ. ആ സമയത്ത് എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ അങ്ങോട്ട് ചെയ്തു. അയ്യോ എന്റെ പൊന്നമ്മേ, ഞാൻ പറയുന്നത് അമ്മ ശരിക്കൊന്ന് ആലോചിച്ചു നോക്കിക്കേ. ഇപ്പോഴാ ഈ നാട്ടുകാർക്കിടയിൽ എനിക്ക് ചെറിയൊരു ബഹുമാനമൊക്കെ ഉണ്ടായത്. അമ്മ അവിടെ നടന്നോന്നും കണ്ടില്ലല്ലോ. ഞാൻ അവിടെ ഒരാൾ പറഞ്ഞത് കേട്ടതാണമ്മേ. ഞാൻ ആ രൺവീറിന്റെയും വീരയുടെയും ജീവൻ രക്ഷിച്ചപ്പോ നാട്ടുകാരെ എന്നെ എന്തൊക്കെയാ പുകഴ്ത്തി പറഞ്ഞെന്നറിയോ അമ്മയ്ക്ക്? അതൊരു നല്ല തുടക്കമല്ല അമ്മേ. നമ്മുടെ നാട്ടുകാർക്കുണ്ട് ആദ്യമായിട്ടാണ് എന്നോട് ചെറിയ ബഹുമാനമൊക്കെ തോന്നി തുടങ്ങുന്നത്. അത് നമ്മൾ കളയാൻ പാടില്ല. ചില സമയത്ത് എന്നെ പോലുള്ളവർക്കും വളഞ്ഞ ബുദ്ധി തോന്നാറുണ്ടമ്മേ. നാട്ടുകാരുടെ കാര്യം മാത്രമല്ലോ, ആ സുർജിത് സിംഗിനെ പറ്റി നീ ഓർത്തോ? സുർജിത് സിംഗിനോട് ഇത്രയും വലിയ ശത്രുത ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ആ ഗുരുപ്രസാദ് ആണെങ്കി ഇപ്പൊ ബദ്ധശത്രുവായിരിക്കുക. അവര് രണ്ടുപേരും കൂടി ചേർന്ന് നിന്നെ ഏത് പരുവത്തിലാക്കുന്നു നിനക്ക് വല്ല ബോധമുണ്ട്? ആരും ഒന്നും ചെയ്യാൻ പോണില്ല. അമ്മയ്ക്ക് എന്റെ സ്വഭാവം അറിയില്ലേ. ബൽദേവ് സിംഗാ ഞാൻ. അവരെന്റെ ദേഹത്തൊന്ന് തൊട്ട് നോക്കട്ടെ. ഏ ഗുഞ്ചൻ, നീ ഇതെങ്ങോട്ടാ? ഞാൻ നിനക്ക് ഇത്രക്ക് നാണല്ലാതായി പോയല്ലോ. നീ കാരണം ഇന്ന് അവരൊക്കെ എന്റെ മോന്റെ ശത്രുക്കളായിട്ട് മാറിയിരിക്കുന്നെ. നിനക്ക് വേണ്ടിട്ട് അവനൊരു നല്ല ബന്ധം കൊണ്ടുവന്നതാ. അത് നിന്റെ സ്വപ്നല്ലായിരുന്നോടി? അതുപോലും സൂക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. എന്റെ മോന്റെ ജീവിതം തകർക്കാൻ വേണ്ടിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കും അവള്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ട എന്റെ റബ്ബേ? അമ്മേ, ഈ പ്രശ്നത്തിൽ ഇപ്പോ
ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇതെല്ലാം നിന്റെ ഭാഗ്യദോഷം കൊണ്ട് സംഭവിച്ചതടി. ഒന്നും മിണ്ടട്ട, അകത്തെങ്ങാനും പോയിരിക്കും. ഇവന്മാരുടെ ഒക്കെ ഒരു ഡാൻസ് കണ്ടില്ലേ? അവന്റെയൊക്കെ ഇമ്മാരി ചാട്ടം കണ്ട അവന്റെ വീട്ടുമുറ്റത്ത് നിന്ന് എന്തോ നിധി കിട്ടിയ പോലെ ഉണ്ടല്ലോ. ശരിയാ ബൽദേവ്, എല്ലാത്തിനും വട്ടു പിടിച്ച പോലല്ലേ അലയുന്നത്? അത് തന്നെടാ, ഇതൊക്കെ മനപൂർവ്വം ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വെറുതെ ബഹളം വെച്ച് നടക്കല്ലേ. അതിനിപ്പോ ഇവിടെ എന്താ അത്ഭുതം ഉണ്ടായേ ബൽദേവ്? നടന്നത് എന്തായാലും അത്ഭുതം തന്നെ, അതെന്താണെന്ന് നിനക്കും അറിയാലോ ബൽദേവ്. എടി ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ പൊന്നു ബൽദേവ്, ലഡുവും കൊണ്ടൊക്കെയാടാ വരുന്നേ? ഇന്നലെ നീ കുറെ ഹീറോയിസ് ഒക്കെ കാണിച്ചില്ലേ? അത് അവക്ക് പിടിച്ചു നട തോന്നുന്നേ. നമ്മുടെ ഗ്രാമത്തിൽ കറണ്ട് വന്നതിന്റെ സന്തോഷത്തിനായത് കഴിക്കടാ കഴിക്ക. തെമ്മടിയാണെങ്കിൽ എന്താ, നീ ഈ ഗ്രാമത്തിൽ തന്നെയാണല്ലോ. എടാ, നീ എന്താ കരുതി ഇന്നവിടെ പാടത്ത് വെച്ച് കാണിച്ച അഭ്യാസങ്ങളൊക്കെ കണ്ട് ബാക്കിയുള്ള പാവം ഗ്രാമീണരെ പോലെ ഞാനും തിരുമണ്ടിയാവുമെന്നാണോ മോനെ? അയ്യോടാ, എന്ന് നിനക്ക് തെറ്റിപ്പോയല്ലോടാ. നിന്നെ എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാവുന്നതല്ലേടാ. നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രമായിരിക്കും. സുർജീത് സിംഗിന്റെ ഗുണ്ടകളോട് ഏറ്റുമുട്ടാൻ ചെന്നപ്പോ ഇവിടെയുള്ള എല്ലാ ഗ്രാമവാസികളുടെയും മനസ്സിൽ ഇടനേടാന്ന് കരുതിയല്ലേ. അങ്ങനെ നിനക്ക് കഷ്ടപ്പെടാതെ പ്രസിഡന്റ് കസേര കയറി ഇരിക്കാലോ അല്ലേടാ? ഒന്നും മിണ്ടാതിരിക്കടി. ഞാൻ അവിടെ ഉണ്ടായിരുന്നോണ്ടാ നിന്റെയും നിന്റെ ചേട്ടൻ രൺവീറിന്റെയും ജീവൻ തിരിച്ചു കിട്ടിയത്. പ്രത്യുപകാരമായിട്ട് നീയാ എന്നോട് താങ്ക്സ് നോ മെൻഷൻ നോട്ട് എന്നൊക്കെ പറയുന്നത്. വിഡിത്തം വിളിച്ചു പറയല്ലേ, നിന്നെ ഇന്നോ ഇന്നലെയല്ല കാണുന്നേ. നിന്റെ ഈ പ്രസിഡന്റ് കസേരയുടെ മോഹം ഉണ്ടല്ലോ മോനെ, അത് സ്വപ്നമായിട്ട് തന്നെ ഇരിക്കുള്ളൂ. കാരണം ഞാൻ നിന്റെ സ്വപ്നത്തിൽ വന്ന് ആ കസേര തട്ടി താഴെ ഇടോടാ കരുതിയിരുന്നു. തൽക്കാലം എന്റെ മോൻ ഈ മധുരം കഴിക്ക്. ഇന്നൊരു സന്തോഷ സുദിനല്ലേ, നമ്മുടെ ഗ്രാമത്തിൽ കറണ്ട് വന്നതിന്റെ സന്തോഷത്തിനായത് കഴിക്കടോ. നീ തെമ്മാടിയാണെങ്കിലും ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായതാണല്ലോ. ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ എന്നേക്കാൾ വളരെ വിശേഷപ്പെട്ടതാ. അതുകൊണ്ട് തന്നെ എന്റെ സ്വപ്നത്തിലേക്ക് ഇതുപോലെയുള്ള വഴിപോക്കരെ കടത്തിവിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അധികം അങ്ങോട്ട് നെഗളിക്കല്ലേ, അവസാനം ദുഃഖിക്കേണ്ടി വരും മോളെ. എന്ത് പഠിച്ചാലും അടുക്കള പണി തന്നെയാ നിന്റെ വിധി. ഭർത്താവിന്റെ വിഴുപ്പു അലക്കി ജീവിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ എന്റെ അടുത്തിരുന്ന് നിനക്ക് വീശി തരേണ്ടി വരും. നീ ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ എന്തിനാടാ വീശി തരുന്നത്? കോന്ത, ഇവള് പറഞ്ഞത് ശരിയാണല്ലോ. എനിക്കെന്താ പറ്റി? ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ഇവളെന്തിനാ എനിക്ക് വീശി തരുന്നത്? എവിടെയോ പാളിയിലോ. ഇങ്ങനൊരു തിരുമണ്ടൻ. ഗേൾസ്, നിങ്ങൾ എങ്ങനെയാ പെട്ടെന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്? സോളാർ പ്രൊജക്ടിൽ ഹെൽപ്പ് ചെയ്യാൻ കരണാ ഞങ്ങളിവിടെ വിളിച്ചു വരുത്തിയത്. സോറി, ഞങ്ങള് കുറച്ച് വൈകിപ്പോയി വീര. കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടത്തിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. വൺസ് അഗെയിൻ സോറി. ഹായ് വീര. ഓ മൈ ഗോഡ്. What a surprise, friends! നിങ്ങൾ എന്താ ഇവിടെ? രചന, സുഖമാണോ നിനക്ക്? Hi girls, how are you? Hi Karan. Hey you, how are
Hi, Veera. How are you? Long time. Girls, suddenly, what happened here? Solar project will help you and help us. Sorry, we went a little bit. Veera. കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടത്തിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. വൺസ് അഗൈൻ സോറി. അതൊന്നും സാരല്ല, എന്നാ വാ വീട്ടിലേക്ക് പോവാം. അമ്മയും വല്യമ്മേനെയും രൺവീരേട്ടനെയും എല്ലാരും നമുക്ക് കാണണ്ടേ. നീയും വീരുടെ കൂട്ടുകാരനല്ലേ, അപ്പൊ നീയും വീട്ടിലേക്ക് പോരെ. ഇവനോ എന്റെ ഫ്രണ്ടോ? ഇല്ലാട്ടോ, ഇവനെന്റെ കൂട്ടല്ല. നീ ഇവളെന്നല്ല, സത്യം പറഞ്ഞ ഈ ലോകത്തുള്ള എല്ലാവരും എന്റെ കൂട്ടുകാരാ. പുതിയ പുതിയ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നത് എനിക്കൊരു ഹരാ. അയ്യോ, ചോദിക്കാൻ മറന്ന്, ഹൗ യു നിങ്ങൾക്ക്? ഈ കൂട്ടെന്ന് പറഞ്ഞ കൂട്ടാനാണ്. ഇനി ഇവളെന്നെ തെറി വിളിച്ചതാണോടോ? പട്ടണത്തിലൊക്കെ പഠിച്ച പെണ്ണല്ലേ, ചീത്തയൊന്നും വിളിക്കില്ല. കിട്ടിയ അവസരം മുതലാക്കടാ. എനിക്ക് ഇതുവരെ ഒറ്റ ബേബി പോലും ഉണ്ടായിട്ടില്ല. അതെ, പിന്നെ ഇവിടെ നല്ല വെയിലുണ്ട്. ഈ വെയിലിൽ നിങ്ങൾ നല്ല ഹോട്ടായാലോ. ഈ ഷാൾ ആരുടെ മേത്ത് വീഴുന്നോ അവരാണ് റാഞ്ചി ആവേണ്ടത്. നീ കണ്ടോടി, ഈ ഷോൾ കൃത്യമായിട്ട് കരണ്ട മേലെ തന്നെ വീഴും. ഇതെന്റെ സ്വന്തം ഗ്രാമത്തിലെ കാറ്റ്. എന്റെ സ്വപ്നങ്ങളുടെ ഭാഗ്യം തെളിയാൻ ഇതെന്റെ കൂടെ നിൽക്കും.